ഇ പി ജയരാജൻ സഖാവിന് ഇതെന്താ പറ്റിയത് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും മിടിയും കിട്ടുന്നില്ല നല്ലൊരു മനുഷ്യനായിപ്പോയി എന്ന കുറ്റമേ ഇ പി ജയരാജൻ സഖാവ് ചെയ്തിട്ടുള്ളൂ അതിനെല്ലാവരും കൂടി അദ്ദേഹത്തെ ഏറിൽ നിർത്തുകയാണ് ആ പാവത്തിനെ നടന്ന് ഒരാൾ വീട്ടിൽ കയറി വന്ന് ലേശം വെള്ളം തരാമോ എന്ന് ചോദിച്ചപ്പോൾ വെള്ളമില്ല അടുത്ത വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറയാൻ ആ പാവത്തിന് കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് കഴിയില്ല സാധാരണ മലയാളികൾ ഉണ്ണാൻ കൊടുത്തില്ലെങ്കിലും ഊട്ടുകുര കാണിച്ചു കൊടുക്കും എന്നാൽ സഹാവിനോട് വെള്ളം ചോദിച്ചെത്തിയയാളിനെ കാഴ്ചയിൽ മാന്യനായിരുന്നതിനാൽ അകത്ത് വിളിച്ചിരുത്തി വെള്ളത്തിന് പകരം ചായയും കണ്ണൂരപ്പവും കൊടുത്തു അതിപ്പോൾ ഇത്രയും പുലിവാലാകുമെന്ന് കരുതിയില്ല എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് സംഘീ നേതാവ് പ്രകാശ് ജാവേക്കറാണെന്ന് പഹേൻ പറഞ്ഞത് എന്നിട്ടൊരു ചോദ്യവും ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ സഹാവെന്ന് ഇങ്ങൾക്കൊരു ഗവർണറൊക്കെ ആകണ്ടേന്ന് പ്ലീസ് നിർബന്ധിക്കരുതെന്ന് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ആ എളിമയുടെ പേരിൽ മിണ്ടിയില്ല പൂർ ഫെലോസിനോട് എന്ത് പറയാൻ ചായ കൊടുത്തും പോയി ഓൻ കുടിച്ചും പോയി ഇറക്കി വിടാൻ പറ്റുമോ വീട്ടിൽ വരുന്നവരെ സത്കരിച്ച് ജാളിയാക്കി വിടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതും പ്രത്യേകിച്ച് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ വലവീശി പിടിക്കാനെത്തിയ വലിയ സംഖ്യയാകുമെന്ന് ജയരാജൻ സഹാവ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അയൽക്കാർ പോലും സംഗതി അറിഞ്ഞിട്ടില്ലെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ആകെ ഗുലുമാലായത് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്ത ഒരു മാന്യൻ അദ്ദേഹം പണി പറ്റിച്ചു സഖാവിൻ്റെ വീട്ടിലേക്ക് കാവ്യ കളസമിട്ട ഒരു ഭീകര സംഖി കയറിപ്പോയെന്ന് സകരരും അറിഞ്ഞു സത്യത്തിൽ ജാവേതക്കറെ കണ്ടപ്പോൾ താടിയൊക്കെ വെച്ച തറവാടി സഹാവാണെന്നാണ് ജയരാജൻ സഖാവ് കരുതിയത് വെടിയുണ്ടയെ മഞ്ചാടിക്കുരുവായി തെറ്റു പോയി ആർക്കും ഒരു തെറ്റൊക്കെ പറ്റാം പാർട്ടി സെക്രട്ടറിക്ക് തത്തുല്യമായ പദവി എന്ന നിലയ്ക്കാണ് ജയരാജന് ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തതെന്നാണ് സംഘികളുടെ ഒരു വെളിപ്പെടുത്തൽ അതൊന്നൊന്നര വെളിപ്പെടുത്തലായിപ്പോയി മുഖ്യമന്ത്രിയോ പാർട്ടി ജനറൽ സെക്രട്ടറിയോ ആകേണ്ടയാളായിരുന്നെങ്കിലും മൂപ്പൊരു സമ്പൂജ്യനായതിനാൽ സംഘികൾക്കും അടുപ്പക്കാരായ സഹാക്കൾക്കും വലിയ സങ്കടമുണ്ട് ഗവർണറാകാൻ താല്പര്യമുള്ള പല സഖാക്കളും ഉണ്ടെന്നാണ് അങ്ങാടിയിലെ പാട്ട് ബ്രോക്കർമാരെയും സഖാക്കളെയും കോൺഗ്രസ്സുകാരെയും വല്ലാതെ ചൊറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിനാൽ സഖാവിനെ ശാസിച്ച് പ്രശ്നം അവസാനിപ്പിക്കാനാണ് മൂത്ത സഖാക്കളുടെ ഒരാലോചന സഖാവ് ജയരാജൻ ചില കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധിക്കണമെന്ന് മുഖ്യ മുഖ്യസഖാവ് മുന്നറിയിപ്പ് നൽകി പാവിയുമായി ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാവിയാവുമെന്ന് മുഖ്യസഖാവ് പറഞ്ഞതിൽ എല്ലാമുണ്ട് കാതുള്ളവർ കേൾക്കട്ടെ കണ്ണുള്ളവർ കാണട്ടെ ജയരാജൻ സഖാവിൻ്റെ കൂട്ടുകാരെ ഇനി മുതൽ പാർട്ടി സി എ ഡി നിരീക്ഷിക്കുകയും പാർട്ടി കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും പീഡനങ്ങളുടെ തീവ്രതയും കൂട്ടുകെട്ടിലെ പൊരുത്തക്കേടുകളും അളക്കാൻ ശാസ്ത്രീയ സംവിധാനമുള്ള ഏക പ്രസ്ഥാനമാണിത് സാമ്രാജ്യത്വ ഭീകരന്മാരുടെ ഏജൻറ്റുമാരായ സംഘികൾക്കും കോൺഗ്രസ്സുകാർക്കും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല ദിവ്യനായ ഒരു ബ്രോക്കർക്കൊപ്പം ജാവദക്കർ തന്നെ കാണാൻ വന്നുവെന്ന് രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും തെരഞ്ഞെടുപ്പ് ദിവസം ജയരാജൻ സഖാവ് വെളിപ്പെടുത്തിയതും ചിലർ കുത്തിപ്പൊക്കി അവർക്കാർക്ക് സഹിച്ചില്ല ജാവ് ദക്കർ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഹിന്ദി ആയതിനാൽ മനസ്സിലായില്ല ചായ ബഹുത്ത ചാഹേ എന്നൊക്കെ പറഞ്ഞത് മാത്രം പിടികിട്ടി പോകാനായി യാത്ര പറഞ്ഞപ്പോൾ ഫാസിസ്റ്റ് നയങ്ങൾ മാറ്റിയൊന്ന് നന്നായിക്കൂടെ എന്ന് സഹാവ് മലയാളത്തിൽ ഉപദേശിച്ചത് ജാവ്ദേക്കറിനും മനസ്സിലായില്ല ചുരുക്കത്തിൽ സഹാവ് പറഞ്ഞത് സംഘിക്കും സംഘി പറഞ്ഞത് സഹാവിനും മനസ്സിലായില്ല ഇതാണ് സത്യമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും കോൺഗ്രസ്സുകാർ നുണകൾ പറഞ്ഞു വരുത്തുകയാണ് ബി ജെ പി നേതാക്കളെ ചായ കുടിക്കാൻ മറ്റു ചില സഖാക്കളും ക്ഷണിച്ചിട്ടുണ്ടെന്ന് സംഘികളും പാടി നടക്കുന്നു വെറുതെ ഒരാൾ ഓടിക്കേറി ചായ കുടിക്കാൻ ചെല്ലാൻ എന്താ ഇ പി ജയരാജൻ ചായക്കട നടത്തുന്നുണ്ടോ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ ഒരു ചോദ്യം സുധാകരൻ്റെ ചോദ്യവും ഒന്നൊന്നര ചോദ്യമായി പോയി അപ്പോഴും സഖാക്കൾ ജയരാജൻ്റെ വീട്ടിൽ മാത്രമല്ല സുധാകരൻ്റെയും സതീഷിൻ്റെയും ചെന്നിത്തലയുടെയും വീടുകളിലും ചായയുണ്ടെന്നും അവിടെ നിന്നെല്ലാം ഈ സംഖ്യ കുടിച്ചിട്ടുണ്ടെന്നും പാടി നടക്കുന്നുണ്ട്